എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകളും പെൻഷന് കാത്തിരിക്കുന്ന ആളുകളും എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിലവിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നൂറ് രൂപ വീതം കൂടുതൽ പേരിലേക്ക് പെൻഷൻ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഈ മാസത്തെ പെൻഷൻ നമ്മൾ കാത്തിരിക്കുകയാണ് വരും മാസത്തിൽ പെൻഷൻ തീയതിയിൽ മാറ്റമുണ്ടാകും കാരണം ഒരു മാസം പെൻഷൻ രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കാൻ പോകുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തെ ഗ്യാപ്പുണ്ടാകും അപ്പോൾ വീഡിയോയിലേക്ക് ഇറക്കുന്ന ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പലി ഞാൻ എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാർ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻ്റ് പ്രോഗ്രാം വഴി സമ സുരക്ഷാ പെൻഷനുകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര വിഹിതത്തിൽ നിന്നും ബി പി എൽ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപ വീതം നൽകി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇത് നൽകി വരുന്ന ഒരു തുകയാണ് ഈ ഒരു തുകയിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ കൂടി ബാക്കി ചേർത്തത് കൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത് സ്ഥാനത്ത് നമുക്കറിയാം ബി പി എൽ റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഒരു ലക്ഷം രൂപക്ക് വാർഷിക വരുമാനത്തിന് താഴെയുള്ള മറ്റ് ജീവിക്കാൻ മാർഗമില്ലാത്ത എല്ലാ ആളുകൾക്കും അൻപത് ലക്ഷത്തോളം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനാണ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് കൃത്യമായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്നുണ്ട് ഇപ്പോൾ നിലവിൽ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവർക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു നടപടിയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപ വീതം കൂടുതൽ പേരിലേക്ക് ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്നും ഇതിൽ സംസ്ഥാനത്ത് നിന്നും ഇതിന് അർഹരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് നിലവിൽ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തിലധികം ആളുകളാണ് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നത് നിലവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ കേന്ദ്രം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഈ ലിസ്റ്റ് കൈമാറുന്നതിന് മുമ്പ് തന്നെ അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഈ പെൻ ഇപ്പം പറയുന്നത് നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല പെൻഷൻ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്കാണ് എന്നുള്ളത് എല്ലാ ആളുകളും ശ്രദ്ധിക്കണം ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കേന്ദ്രവിഹിതം മുന്നൂറ് രൂപ കിട്ടാൻ എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളതാണ് അങ്ങനെയല്ല നിലവിൽ പെൻഷൻ ലഭിക്കാതെ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് ഇതിൻ്റെ അർഹത മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് നൂലെ കീറി പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പെൻഷൻ നൽകുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥരൊക്കെ വീടുകളിൽ വന്നിട്ട് വീടുകളിൽ റൂം കയറിയിട്ട് അതിൽ എ ഉണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ വീടുകളിലെ മറ്റ് സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പെൻഷൻ അനുവദിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തന്നെ അർഹരാണോ അനർഹരാണോ എന്നുള്ള പരിശോധനകളും നടക്കാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ഇപ്പോൾ അറിയാം കൃഷി ഭൂമിയുള്ള ആളുകൾ അതായത് കൃഷി സബ്സിഡിയൊക്കെ വാങ്ങുന്ന ആളുകളുടെ പെൻഷൻ നിർത്തലാക്കാൻ വേണ്ടിയിട്ടും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് രണ്ട് ഏക്കറിലധികം ഭൂമിയുള്ള റബ്സ റബ്ബർ സബ്സിഡി വാങ്ങുന്ന റബ്ബർ കർഷകരുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അതും നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള നോട്ടീസ് നൽകുന്ന നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതിനെതിരെ കരസംഘടനകളും അതുപോലെ തന്നെ കേരളാ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ രംഗത്ത് വരികയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ അംഗത്തിന് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എങ്കിലൊക്കെ ഇവർക്ക് പെൻഷൻ ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട് അതുപോലെ വീട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും റൂമിലോ മക്കളോ അല്ലെങ്കിൽ പേരമക്കളൊക്കെ എ സി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട് അപ്പം അതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഇത്തരത്തിലുള്ള നടപടികളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട അറിവും കൂടി ശ്രദ്ധിക്കുക ഇനി ഈ മാസത്തെ പെൻഷൻ വിതരണമാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം നാളെ കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു ഉത്തരവ് വരിക ഉത്തരവ് വന്ന് ഉടൻ തന്നെ ഇതിൻ്റെ ഉത്തരവ് വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് തുക എത്തും അത് കഴിഞ്ഞ മാസം അത് ഒരാഴ്ചയിലധികം വഴുകി അതൊരു അസാധാരണ നടപടിയാണ് തുക കണ്ടെത്താൻ പ്രയാസപ്പെട്ടതാണ് പക്ഷേ ഈ മാസത്തിനാവശ്യമായ തുക നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ മാസത്തെ പെൻഷൻ കൃത്യസമയത്ത് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റ് മറ്റൊന്ന് ഇനി അടുത്ത മാസമാണ് അടുത്ത മാസം സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് ലഭിക്കുക അത് മൂവായിരത്തി രൂപ ആയിട്ടാണ് ലഭിക്കുക അത് ഓഗസ്റ്റ് അവസാനത്തോട് കൂടി എൻ്റെ ഉത്തരവ് വന്ന് ഓണത്തിന് മുമ്പ് പരമാവധി ആളുകളിലേക്ക് ഈ ഒരു തുക ലഭിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ വിതരണം ഉണ്ടാകുക അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നര മാസത്തിലധികം നമുക്ക് പെൻഷൻ ലഭിക്കില്ല കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ നേരത്തെ ലഭിച്ചതുകൊണ്ട് ലഭിക്കില്ല പിന്നെ ഒക്ടോബർ മാസം ഒക്ടോബർ മാസം അവസാനത്തോടു കൂടിയിട്ടേ പിന്നെ പെൻഷൻ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളെല്ലാം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അതൊക്കെ നമുക്ക് അതേ സമയത്ത് പറയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുതായി അപേക്ഷ വെച്ചിരിക്കുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഇത്തരത്തിലുള്ള ആളുകളെ കേരളത്തിൽ നിന്നും ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം പേരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവുകയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി ഒന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയേക്കും ബൈ